السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സ്നേഹലോകം ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ദിവസങ്ങളുടെ നേതാവ് എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തെ പരിചയപ്പെടുത്തുന്നത്. ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ ആളുകൾക്ക് സംഗമിക്കാൻ വേണ്ടി ജുമാ അല്ലാഹു തആല നിർബന്ധമാക്കിയത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആഘോഷ സന്തോഷ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് ഹദീസിലുണ്ട്. ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ട ആളുകളുടെ ഹജ്ജാണ് ജുമുഅ എന്നുമൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. വളരെ മഹത്വവും വളരെ ദുആക്ക് ഇജാബത്തുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് അള്ളാഹു തആല ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഏതാണ് എന്ന് വ്യക്തമല്ല. എന്നാലും പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് ഖുതുബക്കിടയിലുള്ള ആ സമയമാണ് ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന സമയമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സൽക്രമമാകുന്ന സ്വലാത്ത് ആ രണ്ട് ഖുതുബക്കിടയിൽ ചൊല്ലാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വളരെ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ജുമാ നിസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്ന് ആരോടും സംസാരിക്കാതെ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈനി ഏഴ് പ്രാവശ്യം ഓതുകയും അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീം യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക എന്ന ദിക്ർ ഏഴ് വട്ടം പതിവായി ഓതിയാൽ ആ അവന്റെ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതും അവനിക്കും അവന്റെ ഭാര്യ മക്കള് അതുപോലെ തന്നെ അവന്റെ മുഴുവൻ കാര്യങ്ങളിലും പ്രത്യേകം സംരക്ഷണം അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഇത് പതിവായി ചെല്ലുന്നവനിക്ക് നല്ല ഐശ്വര്യവും അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അവനിക്ക് ഭക്ഷണം ലഭിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് അത്. എല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയിലും അത് ചെല്ലാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. ഏതായിരുന്നാലും നമ്മൾ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് ചൂടുകയാണല്ലോ. അപ്പോൾ ജുമാ കഴിഞ്ഞ ഉടനെ ആ ഇരുത്തത്തിൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന വിഷയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ജുമാക്ക് ശേഷം 70 പ്രാവശ്യം അല്ലാഹുമ്മ അഇനീ ബിഫളിക അമ്മൻ സിവാക് വബിഹലാലിക അൻ ഹറാമിക എന്നുള്ള ദുആ ആരെങ്കിലും ചൊല്ലിയാൽ അവനിക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ ആനത്തിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഇലാഹി തൗബത വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. ഈ പദ്യം ജുമാക്ക് ശേഷം 5 പ്രാവശ്യം പതിവായി ചൊല്ലിയാൽ
മരിക്കുമ്പോൾ അവൻ ഈമാനോടുകൂടെയാണ് മരിക്കുക. ഈ മരിക്കുന്ന സമയം ഈമാൻ കിട്ടാൻ കാരണമാകുമെന്ന് മഹാനായ ഇമാം ഷഅറാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. പല പള്ളികളിലും പഴയ മഹല്ലകളിലൊക്കെ ഇപ്പോഴും ഇത് സ്ഥിരമായി ചൊല്ലി വരുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഫാത്തിഹയും ഇഖ്ലാസും ഔദിത്തൈനുമൊക്കെ പഴയ ഉസ്താദുമാർ സ്ഥാപിച്ച പഴയ മഹല്ലുകളിൽ അത് നടന്നു വരുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ദിക്ർ ജുമഅക്ക് ശേഷം 100 പ്രാവശ്യം ചൊല്ലിയാൽ അവൻക്ക് 124,000 നന്മ അവനിക്ക് ലഭിക്കുമെന്നും അവന്റെ 100,000 അവന്റെ മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് ഹദീസുകളിൽ കാണാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഈ ദിക്ർ ജുമാന്റെ ശേഷം 100 വട്ടം ചൊല്ലിയാൽ 124,000 നന്മ അവനിക്ക് ലഭിക്കും. അവന്റെ 100,000 ദോഷവും അവന്റെ മാതാപിതാക്കളുടെ 24,000 ദോഷവും പൊറുക്കാൻ ഇത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചൊല്ലേണ്ടത് സലാം വീട്ടിയ ഉടനെ തന്നെ സംസാരത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആ ഇരുന്ന് ഇരുത്തത്തിൽ 100 പ്രാവശ്യം ചൊല്ലണം. എന്നാലാണ് ഈ ഫായ്ദ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജുമഅക്ക് ശേഷം 70 പ്രാവശ്യവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി അല്ലാഹുമ്മ അഅനീനി ബി ഹലാലിക അൻ ഹറാമിക വബി ഫളിക അമ്മൻ സിവാക എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ അവന്റെ കടം അത് വീട്ടാനുള്ള വഴികളൊക്കെ പെട്ടെന്ന് തുറന്നു കിട്ടുന്നതാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, സൂറത്തുൽ കഹ്ഫ്, അതുപോലെ ദലായിലുൽ ഖൈറാത്തിലെ വെള്ളിയാഴ്ചയിൽ മാത്രം പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്ര് സ്വലാത്ത്, അതെല്ലാം നാം വെള്ളിയാഴ്ചയിൽ പതിവാക്കാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം ജുമഅത്ത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ 4 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തിനും ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 50 പ്രാവശ്യം ഓതുക. ആ 4 റക്അത്ത് നിസ്കരിക്കുമ്പോ ഇടയിൽ നമ്മൾ സാധാരണ ഫർള് 4 റക്അത്ത് ഫർള് നിസ്കരിക്കുന്നത് പോലെ ആ ഇടയിൽ അത്തഹിയാത്തൊക്കെ ഓതി അങ്ങനെ ഓരോ റക്അത്തിനും ഫാത്തിഹക്ക് ശേഷമായി 50 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അങ്ങനെ 4 റക്അത്തിനായി 200 സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അങ്ങനെ ഓതിയാൽ 200 വർഷത്തെ ദോഷം പൊറുക്കാനും മരണത്തിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ തന്റെ വാസസ്ഥലം കാണാനും കാരണമാകുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടു മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും വെറുതെ പറയുകയല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാർ അവർ രേഖപ്പെടുത്തി വെച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.